ഒരേ ദിശയിൽ സമാന്തരമായി സഞ്ചരിക്കുന്ന 80 മീറ്റർ 120 മീറ്റർ വീതം നീളമുള്ള രണ്ട് ട്രെയിനുകൾ യഥാക്രമം 25 കിലോമീറ്റർ പ്രതിമണിക്കൂർ 35 കിലോമീറ്റർ പ്രതിമണിക്കൂർ വേഗതയിലാണ്. വേഗത കൂടിയ ട്രെയിനിന് വേഗത കുറഞ്ഞ ട്രെയിനിനെ മറികടക്കാൻ വേണ്ട സമയം കാണുക. നമുക്ക് ഈ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം ട്രെയിനുകളുടെ നീളങ്ങളുടെ തുക ബൈ, അതായത് ട്രെയിനുകളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടുക, ബൈ വേഗതകളുടെ വ്യത്യാസം. ഈ സൂത്രവാക്യം നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ വേഗതകളുടെ വ്യത്യാസം വരാൻ കാരണം ഒരേ ദിശയിലാണ് തീവണ്ടികൾ സഞ്ചരിക്കുന്നത്. ഒരേ ദിശയിലാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേഗതകളുടെ വ്യത്യാസം കാണണം. എന്നാൽ ഈ തീവണ്ടികൾ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ ഈ സൂത്രവാക്യത്തിൽ ഛേദം വേഗതകളുടെ തുക എന്നാവും. അപ്പോൾ ഇത് ഒരേ ദിശയിലാണ്, അതുകൊണ്ട് വേഗതകളുടെ വ്യത്യാസം. വില കൊടുക്കുക, ട്രെയിനുകളുടെ നീളങ്ങളുടെ തുക എത്രയൊക്കെ നീളങ്ങൾ, 80 മീറ്റർ 120 മീറ്റർ, അത് കൂട്ടുക, 80 + 120 ബൈ വേഗതകളുടെ വ്യത്യാസം. വേഗതകൾ തമ്മിൽ കുറയ്ക്കണം, ഇതിൽ വലുതെന്ന് ചെറുത് കുറയ്ക്കുക, 35 - 25 35 - 25. 120 ഉം 80 ഉം കൂട്ടിയ 200, ഇത് യൂണിറ്റ് മീറ്ററാണ്. 80 മീറ്റർ 200 മീറ്റർ 120 മീറ്റർ കൂട്ടുമ്പോൾ 200 മീറ്റർ ബൈ, ഇത് കുറയ്ക്കുമ്പോൾ 10 എന്ന് വരും. 35 - 25 കുറച്ചാൽ 10, അതിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്. ഇനി നമ്മൾ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ ഇത് മീറ്ററാണ്, ഇത് കിലോമീറ്ററാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ യൂണിറ്റ് ആക്കണം. അപ്പോൾ അവിടെ മീറ്റർ വരണം. അതായത് കിലോമീറ്റർ പ്രതി മണിക്കൂറിനെ നമ്മൾ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കണം. കിലോമീറ്റർ പ്രതി മണിക്കൂറിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് കുടിക്കണം. അപ്പോൾ ഈ അംശം അതുപോലെ ഇടുക, 200 മീറ്റർ / 10, എന്നിട്ട് കിലോമീറ്റർ പ്രതി മണിക്കൂറിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കണം, ഇൻറ്റു 5/18. ഇപ്പോൾ അതെന്തായി, മീറ്റർ പ്രതി സെക്കൻഡ് ഒരേ യൂണിറ്റായി. ഇനി വരുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ഛേദത്തിൻ്റെ വിക്രമം കൊണ്ട് ഗുണിക്കണം. 5/18 ഛേദമായി വരുന്നുണ്ട് ഇവിടെ, അതിൻ്റെ റെസിപ്രോക്കലും ഉണ്ട്. അപ്പോൾ ഈ 18 എന്നുള്ളത് ഇവിടെ അംശമായി മാറും, മുകളിലേക്ക് പോകും. അപ്പോൾ മുകളിൽ 200 ഉണ്ട്, ഇൻറ്റു 18/10 × 5. നമുക്കിതിലെ 200 ത്തൊരു 0 10 വെട്ടിക്കളയാം, ബാക്കി 20 × 18/5 ഉണ്ട്. ആ 5 ഉം 20 പിടിച്ചു കൊടുക്കുമ്പോൾ 4 എന്ന് വരും. 4 × 18 നമുക്ക് കിട്ടുന്നത് 72. ഇത് മീറ്റർ പ്രതി സെക്കൻഡ്, നമുക്ക് കിട്ടുന്നത് എന്താണ്, സമയമാണ്. അപ്പോൾ മീറ്റർ പ്രതി സെക്കൻഡ് എന്ന് പറയുമ്പോൾ സമയം എന്താണ്, സെക്കൻഡ്. അതായത് 72 സെക്കൻഡ്. 72 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിനേക്കാൾ കൂടുതലാണ് അല്ലേ. 60 മിനിറ്റാണ് ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്കിതിന് എന്തെഴുതാം, ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായി, 60 സെക്കൻഡായി. ബാക്കി 12 ഒരു മിനിറ്റും 12 സെക്കൻഡുമാണ് ഉത്തരം.